ഇസ്മിള്ളാഹിറമൻ ഇറഹീം അള്ളാഹു മലക്കൽ ഹന്സ് വസല്ലാഹു വസല്ലമ സയീദിന മുഹമ്മദീൻ വായലഅലിഹി വസഹബിഹി അജ്മയീൻ സൃഷ്ടി പരിപാലകനായ അള്ളാഹുവിനെ നമിക്കുന്ന വാഴ്ത്തുന്ന സ്മരിക്കുന്ന സംസാരങ്ങളും ചിന്തകളും അതാണ് ഒരു സത്യവിശ്വാസിക്ക് ഇഹത്തിലും പരത്തിലും ഏറ്റവും കൂടുതൽ പ്രയോജനം നൽകുന്ന പുണ്യം മറ്റ് ഭൗതികമായ വിഷയങ്ങളെല്ലാം മനനം ചെയ്ത് സംവദിച്ച് ബഹളം വയ്ക്കുന്നതിനേക്കാൾ ശാന്തമായ മനസ്സുകൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കുക നമ്മുടെയൊക്കെ മാതൃഭാഷയിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള പ്രകീർത്തനങ്ങൾ ചിന്താപൂർവം വിറയ്ക്കുക ഇന്ന് മനസ്സിലേക്ക് വിരിഞ്ഞ ഒരാലോചന തിരുനബി സാഹു അലഹി വാലിഹി വസ്ലമ പറയുന്നുണ്ട് റഹ്മ അള്ളാഹുവിന് അവൻ്റെ റഹ്മത്ത് അവൻ്റെ കാരുണ്യം നൂറ് എന്ന് കണക്കാക്കിയാൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നൂറായി കണക്കാക്കിയാൽ അവൻ്റെ ദയാവായ്പ് അവൻ്റെ പ്രജകളോടുള്ള വാത്സല്യം സൃഷ്ടിചരാചരങ്ങളോടുള്ള സ്നേഹവായ്പ് നൂറ് ശതമാനമായി വിലയിരുത്തുകയാണെങ്കിൽ തിരുനബി സല്ലാഹു അലഹി വസ്ലമ പറയുകയാണ് ഈ ഉലകത്തിലേക്ക് മനുഷ്യവംശത്തിന് സൃഷ്ടിചരാചരങ്ങൾക്ക് പരസ്പരം കൈമാറുവാൻ അള്ളാഹുതായല വെച്ചിരിക്കുന്നത് ഒരു ശതമാനമാണ് അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് വെറും ഒരു ശതമാനമാണ് ഭൗതിക ലോകത്ത് എല്ലാവരും എല്ലാവർക്കും നൽകുന്ന റഹ്മത്ത് അതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യമാണ് ആലോചിക്കും തോറും കാരുണ്യവാനായ അള്ളാഹുവിന്റെ ദയാവായ്പനെ അവൻ്റെ വാത്സല്യത്തെക്കുറിച്ച് അവൻ നൽകുന്ന പ്രവിശാലമായ സ്നേഹത്തെക്കുറിച്ച് നമ്മുടെയൊക്കെ മനസ്സകം കുളിരണിയുകയാണ് പ്രത്യാശയുടെ പ്രതീക്ഷയുടെ ചിന്താലോകത്തേക്ക് നാം എത്തിച്ചേരുകയാണ് ഇങ്ങനെ ഒരു റഹ്മത്തിൻ്റെ മഹാസാഗരമായ കാരുണ്യക്കടലായ അള്ളാഹുവാണ് എൻ്റെ റബ്ബ് എൻ്റെ നാഥൻ റഹ്മത്ത് നിറഞ്ഞ അള്ളാഹുവാണ് ഈ ബോധത്തിലേക്ക് ഓരോരുത്തരുടെയും ചിന്ത ഉണരുമ്പോൾ എന്തുമാത്രം നിർഭരമായിരിക്കും നമ്മുടെ ജീവിതം ഒരു മാതാവ് കുഞ്ഞിന് നൽകുന്ന റഹ്മത്ത് അത് വളരെ വലുതാണ് ജീവൻ തുടിക്കുന്ന തൻ്റെ കുഞ്ഞിനോട് ഏതൊരു ഉമ്മയും കാണിക്കുന്ന സ്നേഹവായ്പിൻ്റെ ആഴം ലോകത്താർക്കും നിർണയിക്കാൻ കഴിയില്ല ഒരു തള്ളപ്പക്ഷി തൻ്റെ ചെറിയ കുഞ്ഞുങ്ങളോട് കിടാങ്ങളോട് കാണിക്കുന്ന സ്നേഹവായ്പ് കാരുണ്യത്തിൻ്റെ തലോടൽ അവയ്ക്ക് വേണ്ടി തള്ളപ്പക്ഷി സഹിക്കുന്ന ത്യാഗങ്ങൾ നിർണയിക്കാൻ കഴിയില്ല ഇങ്ങനെ റഹ്മത്തിൻ്റെ കാരുണ്യത്തിൻ്റെ കൈമാറ്റങ്ങൾ ഉമ്മയിൽ നിന്ന് കുഞ്ഞുങ്ങളിലേക്ക് സഹോദരന്മാർ തങ്ങളുടെ കൂട്ടുകാർക്ക് നൽകുന്ന റഹ്മത്ത് ധനികന്മാരായ സമ്പന്നശീലരായ ഔദാര്യവാന്മാർ അവരുടെ കൂടെയുള്ളവർക്ക് നൽകുന്ന റഹ്മത്തിൻ്റെ കാരുണ്യത്തിൻ്റെ കടാക്ഷങ്ങൾ ഇതെല്ലാം നൂറിൽ നിന്ന് റഹ്മത്തിനെ ശതമാനമായി വേർതിരിച്ച് മനസ്സിലാക്കുമ്പോൾ സീറോവിൻ്റെ എത്രയോ താഴെയുള്ള പോയിൻറ്റിലാണ് നിൽക്കുന്നത് ഇനി ആധ്യാത്മികമായി വിശകലനം ചെയ്താലോ അള്ളാഹുവിൻ്റെ കാരുണ്യ ദൂതന്മാരായ റഹ്മത്തുല്ലി ലാലമീനായ സയ്യിദുനൻ നബിജി സല്ലാഹു അലിഹി വാലിഹി വസലമ അവിടുത്തെ റഹ്മത്ത് അത്യപാരമാണ് വർണ്ണനാധീതമാണ് അറഹമത്തുൽ മുഹ്ദാത്ത് അവിടുത്തെ റഹ്മത്ത് കൊണ്ടാണ് അവിടുത്തെ കാരുണ്യം കൊണ്ടാണ് ഇസ്ലാമികമായ സ്നേഹദർശനത്തിൽ അവിടുത്തെ റഹ്മത്തിൻ്റെ വ്യാഖ്യാനം എന്തുമാത്രം വലുതാണ് എല്ലാ മശാഹിഖന്മാർ ആധ്യാത്മിക ഗുരുനാഥന്മാർ അവർ ചൊരിയുന്ന അവർ പകരുന്ന കാരുണ്യം സ്നേഹം തിരുനബി സല്ലാഹു അലഹി വാജി വസ്ലമയുടെ കോടാനുകോടി വിസ്തൃതമായ റഹമത്തിൻ്റെ ചെറിയ ചെറിയ അംശങ്ങളാണ് ഇങ്ങനെ വരുമ്പോൾ ലോകത്താകമാനമുള്ള നബിമാരും സിദ്ധാത്മാക്കളായ മഹാന്മാരും പോകട്ട സാധാരണ ജീവിതത്തിൽ നാം കാണുന്ന മാതാവിൻ്റെ സ്നേഹപരിലാളനയും തള്ളപ്പക്ഷി കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന സ്നേഹവും റഹ്മത്തും ഇനിയാണ് നാം അറിയേണ്ടത് തിരുനബി സല്ലാഹു അലിഹി വാലിഹി വസ്ലമ്മ പറയുന്നു റഹ്മ അള്ളാഹുവിൻ്റെ അപാരമായ കാരുണ്യം റഹ്മത്ത് സ്നേഹവായ്പ് നൂറ് കണക്കാക്കിയാൽ അതിൽ നിന്നും ഒരു റഹ്മത്ത് ഒരു വിഹിതം മാത്രമാണ് ലോകത്തേക്ക് അള്ളാഹുത്തായ വിതരണം ചെയ്തത് അതുകൊണ്ടാണ് മാതാക്കൾ കുഞ്ഞുങ്ങൾക്ക് കാരുണ്യം ചെയ്യുന്നത് ആ റഹ്മത്തിൽ നിന്നാണ് ലോകത്ത് ആരൊക്കെ ആർക്കൊക്കെ കാരുണ്യം പകർന്നു കൊടുക്കുന്നു ചൊരിഞ്ഞുകൊടുക്കുന്നു ആ ഒരു ശതമാനത്തിൻ്റെ വിഹിതങ്ങളാണ് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം റഹ്മത്തിനെയും കാരുണ്യത്തെയും സ്നേഹവായ്പനെയും അള്ളാഹു തായാലെ പരിപാലകനായ റബ്ബ് അവൻ സൂക്ഷിച്ചുവച്ചിരിക്കുന്നു അതവങ്കിൽ തന്നെയുണ്ട് എന്തിനു വേണ്ടി ആർക്കു വേണ്ടി അള്ളാഹു പരലോകത്ത് അവൻ്റെ സൃഷ്ടികൾക്ക് റഹ്മത്ത് ചെയ്യാൻ സ്നേഹം നൽകാൻ കാരുണ്യം ചൊരിഞ്ഞു ചൊരിഞ്ഞുകൊടുക്കാൻ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും അവങ്കൽ തന്നെ സൂക്ഷിച്ചിരിപ്പാണ് തിരുനെപ്പ് സലഹു അലഹി വസ്ലമിയുടെ ഈ സ്നേഹവചനത്തിൻ്റെ ആഴം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ വ്യാപ്തിയിലേക്ക് നമ്മെ നയിക്കുന്നതാണ് ചിന്തിപ്പിക്കുന്നതാകണം ഈ റഹ്മാനാണ് അള്ളാഹു നാം അറിയണം എപ്പോഴും അറിയണം എപ്പോഴും ചിന്തിക്കണം സൃഷ്ടാവായ അവനിൽ നിറഞ്ഞു നിൽക്കുന്ന ഗുണഭാവങ്ങൾ സ്നേഹവായ്പകൾ അത് നമ്മോട് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു പഠിപ്പിച്ചു തന്നതെങ്കിൽ അറഹ്മാനായ അറഹീമായ അൽ ഗഫൂറായ അൽ അഹൂവായ അള്ളാഹുവിൻ്റെ സ്നേഹഭാവങ്ങളുടെ പ്രകാശനങ്ങളാണ് ഈ ഇസ്മുകളിൽ ഈ നാമങ്ങളിലെല്ലാം ഉള്ളത് എന്നാൽ ഇസ്ലാമിക ചിന്തയിലൊക്കെ മുഴുകുന്ന നമ്മൾ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അവൻ അവനെക്കുറിച്ച് പരിചയപ്പെടുത്തിയ ഗുണവിശേഷങ്ങളുടെ അളവ് അതിൻ്റെ ആഴം തീരെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചിന്തയും ആലോചനയും പഠനവും ഒന്നും നമുക്ക് ഇല്ലെങ്കിൽ നാം എത്രമാത്രം നന്ദിയില്ലാത്തവരായി പോകും ഇസ്ലാമിൻ്റെ പരിശുദ്ധമായ ചിന്തയിൽ നിന്ന് നാം എന്തുമാത്രം അകന്നു പോകും ഈ ഒരു ചെറിയ നിമിഷത്തിൽ നാം ോചിക്കുന്നത് അള്ളാഹുവിൻ്റെ അപാരമായ റഹ്മത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ചാണ് അതെ നിർണയിക്കാൻ ആർക്കും കഴിയില്ല ഇന്നീ ലോകത്ത് മനുഷ്യ വ്യവഹാരങ്ങളിലും സൃഷ്ടിചരാചരങ്ങളുടെ കൈമാറ്റങ്ങളിലും നടക്കുന്ന റഹ്മത്ത് സ്നേഹം കാരുണ്യം എല്ലാം കൂടെ ഒരു ശതമാനമാണെന്നും ബാക്കി തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് ആർക്കും കൊടുക്കാതിരിക്കാനല്ല മറിച്ച് പരലോകത്ത് വച്ച് അള്ളാഹുത്തായല അവൻ്റെ സൃഷ്ടി ചരാചരങ്ങൾക്ക് മനുഷ്യവർഗത്തിന് വംശത്തിന് ആ കാരുണ്യം കൊണ്ട് അള്ളാഹുത്തായല തണലേകുമെന്ന് സംരക്ഷണം നൽകുമെന്ന് കൃപ കാണിക്കുമെന്ന് സയ്യിദുനൻ നബി സല്ലാഹു അലിഹി വലിഹി വസ്ലമ പഠിപ്പിച്ചു തന്നിരിക്കുന്നു എങ്കിൽ ആ അളവില്ലാത്ത സ്നേഹത്തിൻ്റെ മുൻപിൽ പ്രതീക്ഷാനിർഭരായി കഴിഞ്ഞുകൂടുക നമ്മൾ അള്ളാഹുവിൻ്റെ പ്രവിശാലമായ സ്നേഹത്തെ കാരുണ്യത്തെ ഒരിക്കൽ പോലും നാം പരിമിതിപ്പെടുത്തരുത് ഒരിക്കലും നാം ചെറുതായി കാണരുത് അള്ളാഹുവിന് ഇഷ്ടം തീർച്ചയായും അള്ളാഹുവിൻ്റെ ഗുണവിശേഷങ്ങളെ ശരിയായ അളവിൽ പറയുന്നതിലും മനസ്സിലാക്കുന്നതിലും വ്യാഖ്യാനിക്കുന്നതിലും തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പാണ് അതുകൊണ്ടാണ് ആധ്യാത്മിക നായകന്മാർ പറയാറുണ്ട് അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ ഗുരുനാഥന്മാർ അവരുടെ ജീവിത ദൗത്യം തന്നെ എന്താണ് അള്ളാഹുവിൻ്റെ അടിയാറുകളെ അവരുടെ ചിന്തകളെ അവരുടെ മനസ്സകങ്ങളെ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് അടുപ്പിക്കുക പ്രതീക്ഷയുള്ളവരാക്കി മാറ്റുക പ്രത്യാശയുള്ളവരാക്കി മാറ്റുക ആ റഹ്മത്തെന്ന സ്നേഹക്കടൽ ആ മഹാസാഗരം നമ്മെ എല്ലാവരെയും തണുപ്പിക്കുവാൻ നമ്മെ എല്ലാവരെയും കടാക്ഷിക്കുവാൻ അള്ളാഹു തായല അതുമായി കാത്തു നിൽക്കുന്നു ആ റഹ്മത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥനാ മനസ്സോടുകൂടി നാം ജീവിക്കുന്നു അള്ളാഹുവെ റഹ്മാനായ അ റഹീമായ അറഹമുറാഹിമീനായ അള്ളാഹു അവൻ്റെ റഹമത്ത് കൊണ്ട് അവൻ്റെ സ്നേഹവായ്പ കൊണ്ട് വീഴ്ചക്കാരായ പാപികളായ മോശക്കാരായ നമുക്കെല്ലാം അവൻ്റെ സന്തോഷ കടാക്ഷങ്ങൾ വർഷിപ്പിച്ചു തരട്ടെ ആമീൻ പരലോകത്തും ഇഹലോകത്തും ആ റഹ്മത്തിൻ്റെ കുളിരണിഞ്ഞുകൊണ്ട് ജീവിക്കാൻ അള്ളാഹുത്തായ നമുക്കെല്ലാവർക്കും അവൻ്റെ കൃപ ചൊരിയട്ടെ ആമീൻ ആമീൻ